എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ന്യൂ നമ്പേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ പേജ് നമ്പർ 49 ടെക്സ്റ്റൽ ആക്ടിവിറ്റീസിലത്തെ രണ്ടാമത്തെ ദിവസം നമുക്ക് നോക്കാം. എ സ്ക്വയർ ഇസ് ഡ്രോൺ ഓൺ ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2 meters. വട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? വട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ? ഇപ്പൊ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 2 meter ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂന്ന് സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ 2 meter ആകുമ്പോൾ ഇത് 2 meter ആണ്, ഇതും 2 meter ആണ്. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ്, മുകളിലത്തെ വെർട്ടെക്സിൽ നിന്ന് നേരെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ, അതാണ് ഓൾട്ടിറ്റ്യൂഡ്, അതായത് അതിന്റെ ഹൈറ്റ് ട്രയാങ്കിളിന്റെ. അത് സൈഡാക്കിയിട്ടാണ് ഒരു സ്ക്വയർ വരച്ചിരിക്കുന്നത്. അതായത് ഇത് എത്രയാണോ ആ ലെങ്ത്തിലേക്ക് ഇവിടെ അത്രയിലേക്ക് ഇത്ര, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ 2 meter ആണ് മൊത്തം. അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും? ഇത് കൃത്യം മുകളിൽ നിന്നും വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 1 meter 1 meter ആയിരിക്കും, മനസ്സിലായില്ലേ? ഈ ഒരു ട്രയാങ്കിൾ മാത്രം നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇത് 1 meter ആണ്, ഇത് 2 meter ആണ്, ഇത് 90 degrees ആണ്. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എത്ര വരും? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ചെയ്താൽ നമുക്ക് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കിട്ടും. 2 squared എന്ന് പറഞ്ഞാൽ 4 - 1 = 3. അപ്പൊ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ് 3. ഫോർ ഓൾട്ടിറ്റ്യൂഡ് എത്ര വരാ? √3. അപ്പൊ √3 meter ആണ് ഈ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് ഒരു ദിവസത്തിന്റെ ഉത്തരം കിട്ടി. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? സ്ക്വയറിന്റെ ഏരിയ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്വയറിന്റെ ഏരിയ കിട്ടണമെങ്കിൽ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് നമുക്ക് കിട്ടണ്ടേ? സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത്തും തന്നെയാണ് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റും. അപ്പോ ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമുക്ക് കിട്ടി √3 meter. അതായത് അത് തന്നെയാണ് ഒരു സൈഡിന്റെ ലെങ്ത്തും സ്ക്വയറിന്റെ. അപ്പൊ നമുക്ക് ഏരിയ ഇനി കണ്ടുപിടിച്ചൂടെ? ഏരിയ ഓഫ് ദെർഫോർ ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഈക്വൽസ് √3 × √3 = √9 = 3 square meter. കിട്ടി. ഇനി അതിൽ തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ അതർ 2 sides ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ? താഴെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, 2 angles തന്നിട്ടുണ്ട്. എങ്കിൽ മറ്റ് 2 sides ഏതൊക്കെ എന്നാണ് ചോദ്യം. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഒപ്പം എന്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്? അപ്പൊ ഇതുമായിട്ട് എന്തോ ബന്ധം ഇതിനുണ്ട് എന്നർത്ഥം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നേരെ പോകും. ഇത് 2 meter ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് മൊത്തം 2 meter ആണ്, കാരണം ഇതൊരു എന്ത് ട്രയാങ്കിൾ ആണ്? ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൽ ഒരു സൈഡിന്റെ ലെങ്ത് കിട്ടിയാൽ മതി, അപ്പം ബാക്കി 2 sides അത് തന്നെയായിരിക്കും. ഇനി ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടാകും, എന്താ? 3 angles ഈക്വൽ ആയിരിക്കും. അപ്പൊ 3 angles കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും വേണം. അപ്പൊ ഓരോന്നും എത്ര വീതം ആവണം? 60 degrees വീതം ആവണം, അല്ലെ? അപ്പൊ ഇതെല്ലാം 60 degrees വീതമാണ്. ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡുകൾ എത്ര വീതമായിക്കോട്ടെ, ആംഗിൾ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും, 60 degrees വീതമായിരിക്കും. ഇനിയിപ്പോ ഇവിടെ മുകളിൽ നിന്നും നേരെ പെർപെൻഡിക്കുലർ വന്നത് കൊണ്ട് കൃത്യമായിട്ട് ഈ ആംഗിളിനെ, 60 degrees ആംഗിളിനെ കൃത്യമായിട്ട് ബൈസെക്ട് ചെയ്തിട്ടായിരിക്കും ആ പെർപെൻഡിക്കുലർ വന്നിട്ടുണ്ടാവുക. ഇവിടെ 2 meter എന്ന് പറഞ്ഞതിനെ 1 meter 1 meter ആയിട്ട് ബാധിച്ചു ഈ പെർപെൻഡിക്കുലർ. എന്ന പോലെ മുകളിലത്തെ ആംഗിളിനെയും ബാധിച്ചുകൊണ്ടാണ് അതിന്റെ വരവ്. അപ്പൊ ഇത് 60 degrees ആണ് മൊത്തം. അപ്പോ എത്ര വീതമായിട്ടായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക? 30 degrees 30 degrees വീതമായിട്ടായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക. അപ്പോ ഈ ഒരു ഇത് പിന്നെ പെർപെൻഡിക്കുലറും ആണ്. അപ്പൊ ഇതിന്റെ ഒരു ആംഗിളിനെ മാത്രം നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കാം. ഒരെണ്ണത്തിനെ മാത്രം എടുത്ത് ഇങ്ങനെ വരയ്ക്കുമ്പോ, അല്ല ഇതിനെ വരയ്ക്കേണ്ട, ഇതായാലും മതി, ഏതിനെ എടുത്ത് വരച്ചാലും ശരിയാ. അപ്പൊ ഇത് 30 degrees, ഇത് 60 degrees, ഇത് 90 degrees, ഇത് 2 meter. അങ്ങനെയാണ് വന്നത് അല്ലെ? ഇത് 1 meter. ഇത് നമുക്ക് എത്ര കിട്ടി? ഇത് നമുക്ക് ചെയ്തപ്പോ √3 കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇനി നമ്മൾ ഇതിലേക്ക് പോവാണ്. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മറ്റ് 2 sides ലെങ്ത് കൂടി കണ്ടുപിടിക്കാനാണ്. 2 angles തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ആംഗിൾ എത്രയാണ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? 2 angles 60, 30, 90. അപ്പൊ 180 - 90 മൈനസ് ചെയ്യുമ്പോൾ 90.
90 degree ആണ് ഈ ആംഗിൾ എന്ന് നമുക്ക് മനസ്സിലായി. ഒരു ട്രയാംഗിളിന്റെ രണ്ട് ആംഗിൾ നമുക്ക് അറിയാം, അപ്പോ 90 degree ആണ് അത് കിട്ടി. അപ്പൊ ഈ ട്രയാംഗിളിനെ ഇതും കൂടി നോക്കിയേ, ഇതും 90 60 30 ആണ്, ഇതും 90 60 30 ആണ്. ഇനി ഇതിന്റെ 90 degree ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് അതായത് ഹൈപ്പോട്ടനസ് 2 meter ആണ്, ഇതിന്റെ 90 degree ഓപ്പോസിറ്റ് അതായത് ഹൈപ്പോട്ടനസ് 2 meter ആണ്. അവന്റെ മറ്റേ രണ്ട് സൈഡുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേറെ പിടിക്കും പോണ്ടല്ലോ. എന്തൊക്കെയാണ്? 60 degree ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് റൂട്ട് 3 meter ആണ്, 30 degree ഓപ്പോസിറ്റ് കിടക്കുന്നത് 1 meter ആണ്. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ അതർ ടു സൈഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ഡിഫറൻസ് ഓഫ് ടു പെർഫെക്ട് സ്ക്വയേഴ്സ്. ഓർമ്മയുണ്ടാ, എട്ടാം ക്ലാസ്സിൽ നമ്മൾ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ ലെസണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓർമ്മയില്ലേ, രണ്ട് പെർഫെക്ട് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഏതൊരു ഓഡ് നമ്പറിനെയും എഴുതാൻ സാധിക്കും. ഇപ്പൊ ഓർമ്മ വന്നാ, യൂസിങ് ദിസ് ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയ 7 and 11 square centimeters. ഈ ഒരു ഐഡിയ വെച്ചിട്ട് 7 square centimeters ആൻഡ് 11 square centimeters ആയിട്ട് വരുന്ന ഏരിയ ആയിട്ട് വരുന്ന സ്ക്വയറുകൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏരിയ എത്ര വരുന്ന പറയുന്നത്? ഏരിയ ഈക്വൽ 7 square centimeter, അതുപോലെ 11 square centimeter ആയിട്ട് കിട്ടണം. 7 square centimeter കിട്ടണമെങ്കിൽ ഏതൊക്കെ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 7? റൂട്ട് 7 സ്ക്വയർ ആണ് 7 square centimeter അല്ലെ. റൂട്ട് 7 × √7 എന്ന് പറയുമ്പോൾ √49 = 7 കിട്ടും. എന്ന പോലെ 11 square centimeter കിട്ടണമെങ്കിൽ ആ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കണം? √11 ആയിരിക്കണം അല്ലെ. √11 centimeter ആവുമ്പോഴാണ് അതിന്റെ സ്ക്വയർ 11 × 11 = 121 വരുമ്പോ √121 = 11 വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ട് പറയണത്? യൂസിങ് ദിസ് ഡ്രോ സ്ക്വയേഴ്സ്, വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഡിഫറൻസ് ഓഡ് നമ്പർ ആയിരിക്കും എന്നാണ് നമ്മൾ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ ലെസണിൽ പഠിച്ചത്. അത് വെച്ചിട്ടാണ് നമ്മളോട് ഇപ്പൊ ചെയ്യാൻ പറയണത്. അപ്പൊ അടുത്തടുത്ത് വരുന്നതെന്ന് പറയുമ്പോൾ 2 square നിന്നും 1 square മൈനസ് ചെയ്യാം നമുക്ക് ആദ്യം. അപ്പൊ 2 ഉം 1 ഉം അടുത്തടുത്ത് വരുന്ന നമ്പറുകൾ അല്ലേ. അപ്പോ ഒരു സംഖ്യയുടെ സ്ക്വയർ മൈനസ് ചെയ്യുന്നത് അതിന്റെ തൊട്ട് അതിനുശേഷം വരുന്ന നമ്പറിൽ നിന്നാണ്. അപ്പൊ 2 square നിന്നും 1 square മൈനസ് ചെയ്യാണ്. 2 square എന്ന് പറഞ്ഞാൽ 4, 4 നിന്ന് 1 പോയാൽ 3 കിട്ടി. അപ്പൊ ഓഡ് നമ്പർ അല്ലേ, 3 കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് 3 square നിന്നും എന്ത് ചെയ്യാം? 2 square മൈനസ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? അപ്പോ 3 square എന്ന് പറയുമ്പോൾ 9, 9 നിന്നും 2 square 4 മൈനസ് ചെയ്യുമ്പോൾ 9 - 4 = 5 കിട്ടി. ഇനി അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 4 square ആണ്. 4 square നിന്നും 3 square മൈനസ് ചെയ്യുന്നു, അപ്പോ 16 - 9 = 7 കിട്ടി. മനസ്സിലായ? അപ്പൊ നമുക്ക് 7 ആണ് ആദ്യത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 7 കിട്ടണമെങ്കിൽ ഏതൊക്കെ എടുക്കണ്ടേ? 4 ഉം 3 ഉം എടുക്കണ്ടേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഐഡന്റിറ്റീസിൽ ചെയ്തതും ഈ സ്ക്വയർ വരയ്ക്കണതും തമ്മിൽ എങ്ങനെയാ ബന്ധം വരണേന്ന് വിചാരിക്കണ്ടായിരിക്കും. നമുക്ക് √7 ഒരു സൈഡിന്റെ ലെങ്ത് ആയിട്ട് കിട്ടണം. അപ്പോഴാണ് നമുക്ക് √7 വെച്ചിട്ട് വേണം നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. √7 വാല്യൂ നമുക്ക് അറിയില്ല. 7 centimeter സ്ക്വയർ ഒരു സൈഡിന്റെ ലെങ്ത് ആയിട്ട് ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല അല്ലെ. അപ്പോ 7 centimeter നമുക്ക് ഈ സ്കെയിലിൽ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയില്ലേ. അപ്പൊ 7 centimeter വരയ്ക്കുമ്പോൾ ഇതിന്റെ ഏരിയ എത്ര വരാ? 49 ആണ് വരാ. നമ്മളോട് 49 വരുന്നത് വരയ്ക്കാനാണോ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 7 square centimeter ഏരിയ വരണം. 7 square centimeter ഏരിയ വരണമെങ്കിൽ ഒരു സൈഡ് √7 ആയിരിക്കണം. അപ്പൊ √7 നമുക്ക് നമ്മുടെ സ്കെയിലിൽ എടുക്കാൻ പറ്റുമോ? ആ √7 കിട്ടാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് ഇത്. ആദ്യം തന്നെ നമ്മളൊരു ലൈൻ വരയ്ക്കാം. ഇഷ്ടമുള്ള ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് റൈറ്റ് ട്രയാംഗിൾ ആണ് അല്ലെ. റൈറ്റ് ട്രയാംഗിളിലാണ് പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പൊ റൈറ്റ് ട്രയാംഗിള് നമ്മളിങ്ങനെ വരച്ചു, 90 degree ഒരു ലൈൻ വരച്ചു. എന്നിട്ട്
നമ്മുടെ സൈഡുകൾ ഏതൊക്കെയാണ്? ഫോർ സ്ക്വയറും ത്രീ സ്ക്വയർ. അതായത് ഫോറും ത്രീയുമാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ. ഇതിലത്തെ ഫോർ ഏതാണ്, ത്രീ ഏതാണ്? ഫോർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ? കാരണം ഫോർ സ്ക്വയറിൽ നിന്നും ത്രീ സ്ക്വയർ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യണത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്നാണ് നമ്മൾ മൈനസ് ചെയ്യുക. ഹൈപ്പോട്ടന്യൂസ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, മറ്റേ രണ്ട് പെർപെൻഡിക്കുലർ സൈഡുകളുടെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ ആഡ് അല്ല ചെയ്തിട്ടുള്ളത്, ഇവിടെ മൈനസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഫോർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എവിടെ വരാ, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് വരാ. അപ്പൊ ഇവിടെ വരുന്ന സൈഡാണ് ഈ ഫോർ. ഈ സൈഡ് നമുക്ക് അറിയില്ല എത്രയെന്ന്. അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും? ഇത് ത്രീ ആയിരിക്കും അല്ലെ? അപ്പൊ ത്രീ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ത്രീ വരച്ചു, അത് 3 സെന്റിമീറ്റർ. അപ്പൊ ത്രീ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഇനി ഇവിടുത്തെ സൈഡിന്റെ ലെങ്ത് നമുക്ക് അറിയാം, ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് ഫോർ ആണെന്ന് അറിയാം. അപ്പൊ കോമ്പസിൽ ഫോർ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഈ ലൈനിൽ എവിടെയാ എത്താന്ന് വെച്ചാൽ അവിടേക്ക് നമ്മൾ വരച്ചു. അപ്പൊ ബാക്കി നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇത് എത്രയാ, അല്ല ഇത് എത്രയാന്നല്ല, ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഇത് 4 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ ഇത് 3 സെന്റിമീറ്ററും ഇത് 4 സെന്റിമീറ്ററും ആയപ്പോ ഈ സൈഡ് എത്രയായിരിക്കും? ഈ സൈഡ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്നും ഇതിന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ ഇതിന്റെ സ്ക്വയർ കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് പേര് കൊടുക്കാം, എ ബി സി നമ്മൾ പേര് കൊടുത്തു ഈ ട്രയാങ്കിളിന്. അപ്പൊ നമുക്ക് എത്ര ബി സി വരാ, ബി സി സ്ക്വയർ ഈക്വൽസ് എസി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. അതായത് എ സി സ്ക്വയർ 4 സ്ക്വയർ മൈനസ് എ ബി 3 ഈക്വൽസ് 7 കിട്ടി. ദെർഫോർ ബി സി ഈക്വൽസ് √7. അപ്പൊ ബി സിയുടെ ലെങ്ത് √7 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. ശരി, ഇത് തന്നെയല്ലേ നമുക്ക് വേണ്ടതും? √7 സെന്റിമീറ്റർ നമുക്ക് കിട്ടിയില്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മള് പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ വെക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, വരയ്ക്കുക. ഇവിടെയും വെക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, വരയ്ക്കുക. കാരണം നമുക്ക് എന്ത് വേണം, ഈ സ്ക്വയർ വരയ്ക്കണം. √7 ഒരു സൈഡായിട്ട് വരുന്ന രീതിയിലുള്ള സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോ ഇങ്ങനെ നീട്ടി വരച്ചു. അപ്പൊ സ്ക്വയറിന്റെ ആംഗിളുകളൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. ഈ √7 ഇത് എത്രയാണോ ഇത്രക്ക് കറക്റ്റ് കോമ്പസിൽ എടുത്തിട്ട് ഈ ഒരു പോയിന്റ് കുത്തി വരയ്ക്കുക, ഈ ഒരു പോയിന്റ് കുത്തി വരയ്ക്കുക. അങ്ങനെ വരച്ചു എ ബി സി. ഇപ്പൊ ഇതിന് നമുക്ക് ഡി എന്നും ഇതിന് വേണമെങ്കിൽ ഇ എന്നും പേര് കൊടുക്കാം. അപ്പൊ ബി സി ഡി ഇ എന്ന് പറയുന്ന സ്ക്വയർ നമുക്ക് കിട്ടി. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് 7 √7 ആയതുകൊണ്ട് ആ സ്ക്വയറിന്റെ ഏരിയ, ഏരിയ ഓഫ് ദ സ്ക്വയർ ബി സി ഡി ഇക്വൽസ് √7 സ്ക്വയർ അല്ലെ? √7 × √7 = 7 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, 7 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ആയിട്ട് വരുന്ന സ്ക്വയർ വരയ്ക്കണം. അതുപോലെ തന്നെ 11 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ആയിട്ട് വരുന്നതും വരയ്ക്കണം. അപ്പൊ ആദ്യത്തെ നമ്മുടെ ജോലി ഏതായിരുന്നു, 7 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ നമ്മളിപ്പോ വരച്ചില്ലേ. ഇനി അടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ, മനസ്സിലായില്ലേ? ഇനി 11 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ വരുന്ന ഇതേപോലെ തന്നെ വരയ്ക്കണം. അപ്പൊ 11 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ വരണമെങ്കിൽ ഒരു സൈഡ് √11 ആവണം. അപ്പോഴാണ് √11 × √11 എന്ന് പറയുന്നത് 11 നമുക്ക് ആൻസർ സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ വരുള്ളൂ. അപ്പൊ എങ്ങനെ വരാ, 11 കിട്ടണമെങ്കിൽ അടുത്തത് നമ്മൾക്ക് എഴുതി നോക്കാം, 5² − 4² = 25 − 16 = 9. അപ്പൊ 9 നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അടുത്തത് നമ്മൾ 6² − 5² = 36 − 25 = 11. അപ്പൊ 11 കിട്ടണമെങ്കിൽ ഏത് രണ്ട് സ്ക്വയറുകളുടെ ഡിഫറൻസിലാണ് 11 വരുന്നേ? 6² × 5² ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ 6ഉം 5ഉം ആണ് നമ്മൾ സൈഡായിട്ട് ഒരു പെർപെൻഡിക്കുലർ സൈഡിലത്തെ ഒരു സൈഡായിട്ട് വരയ്ക്കണം. 5 6 എന്തായിരിക്കും, 6 നിന്ന് മൈനസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലായി 6 ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇതിപ്പോ വരച്ച പോലെ തന്നെ ആദ്യം തന്നെ ഒരു ലൈൻ വരയ്ക്കുക, പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇത് 5 സെന്റിമീറ്റർ ഇതിൽ മാർക്ക് ചെയ്തു. ഇവിടെ നിന്നും 6 എടുത്തിട്ട് 6 ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇപ്പൊ ഇത് 90 ഡിഗ്രി. ഇത് എത്ര വരാ, ഇത് 5, ഇത് 5 സെന്റിമീറ്ററും ഇത് 6 സെന്റിമീറ്ററും ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് എത്രയായി, √11 സെന്റിമീറ്റർ ആയി. ഇനി വീണ്ടും ഞാനിത് ഒക്കെ എഴുതി കാണിക്കണ്ടല്ലോ, ഇതിന് പേര് കൊടുക്ക, പി
QR എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക. അപ്പൊ QR ആണ് നമുക്ക് വേണ്ടത്. QR സ്ക്വയർ ഈക്വൽസ് PR സ്ക്വയർ മൈനസ് PQ സ്ക്വയർ. PR സ്ക്വയർ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഈക്വൽസ് 11. ഇത് QR സ്ക്വയർ ആണ് 11. ഡെർഫോർ QR ഈക്വൽസ് റൂട്ട് 11. റൂട്ട് 11 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ നമുക്ക് നമ്മുടെ അളവ് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് വരയ്ക്കും. ഇവിടെ നിന്നും 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് വരയ്ക്കും. ഈ ഒരു മെഷറ് കൃത്യമായിട്ട് കോമ്പസിൽ എടുത്തിട്ട് ഈ പോയിന്റിൽ കുത്തി വരയ്ക്കും. ഈ പോയിന്റിൽ കുത്തി വരച്ചിട്ട് ഇതിന് തമ്മിൽ ജോയിൻ ചെയ്യും. അങ്ങനെ എല്ലാവരുടെയും റൂട്ട് 11 സെന്റിമീറ്റർ കിട്ടുന്ന, റൂട്ട് 11 സെന്റിമീറ്റർ ഒരു സൈഡായിട്ട് വരുന്ന ഇത് നമ്മൾ വരച്ചു. അപ്പൊ ക്യു ആർ എസ് ടി എന്നാണെങ്കിൽ പേര് കൊടുത്തു. അപ്പൊ ഈ ഒരു എന്താ പറയാ, സ്ക്വയറിന്റെ ഏരിയ ഈക്വൽസ് റൂട്ട് 11 ഇൻറ്റു റൂട്ട് 11 ഈക്വൽസ് 11 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടി.